നമസ്കാരം, ഞാൻ ഡോക്ടർ സമീൽ, എ ആർ മെഡിക്കൽ സെന്റർ കൊടുങ്ങല്ലൂരിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ, എസ്പെഷ്യലി കൊറോണറി ആർട്ടറി ഡിസീസ്, പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഹാർട്ട് ഡിസീസ് മെയിൻലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതിനോട് സംബന്ധിച്ചാണ് എപ്പോഴും കാണാറുള്ളത്. പ്രധാനമായും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അമിതമായ വണ്ണം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ കാരണമാണ് യൂഷ്വലി ഹാർട്ട് ഡിസീസസ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, സപ്പോസ് നമുക്ക് ഷുഗർ ഉണ്ട് എങ്കിൽ ഷുഗറിനെ കൃത്യമായി നിയന്ത്രിക്കണം. അതിന് വേണ്ടുന്ന മാർഗദർശനങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് പ്രധാനമായും വേണ്ടത്. അതിന് വേണ്ടത് അച്ചടക്കമായ ഭക്ഷണ രീതി, രണ്ടാമത് കൃത്യമായി ചെയ്യുന്ന വ്യായാമം. വ്യായാമം പറയുകയാണെങ്കിൽ നല്ല ഒരു ഒരു ആഴ്ചയിൽ നമ്മൾ മിനിമം 150 മുതൽ 300 മിനിറ്റ് വരെ ഒരാഴ്ചയിൽ വ്യായാമം ചെയ്യൽ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം വളരെ അനിവാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അനിവാര്യമായ ഒന്നാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് നിയന്ത്രിച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതി ഷുഗർ പേഷ്യൻസ് സ്വീകരിക്കേണ്ടതാണ്. പിന്നെ മൂന്നാമതായി കൊഴുപ്പ് കുറഞ്ഞ ആഹാര രീതികൾ വളരെ ആവശ്യമാണ്. എസ്പെഷ്യലി ട്രാൻസ് ഫാറ്റി ആസിഡ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നിവ കണ്ടന്റുകൾ ഉള്ള ഫുഡുകൾ പരമാവധി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്മോക്കിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്മോക്കിംഗ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല മറ്റെല്ലാ അസുഖങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു കാരണം സ്മോക്കിംഗ് ആണ്. സോ സ്മോക്കിംഗ് എന്ന് പറയുന്ന കാരണം ഒരു രീതി നമ്മളുടെ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ്. പിന്നെ നമ്മളുടെ ബി പി കൺട്രോൾ വളരെ പ്രധാനമാണ്. നോർമൽ ബി പിയിൽ 1, 2, അല്ലെങ്കിൽ 3 ഗുളിക കഴിച്ച് നമ്മളുടെ ബി പി വളരെ നോർമൽ റേഞ്ചിൽ കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി 40 വയസ്സിന് മുകളിലുള്ള ആണുങ്ങളും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും ബി പി നിയന്ത്രണത്തിൽ വളരെയധികം കർശന പുലർത്തേണ്ടതാണ്. പിന്നെ വണ്ണം കുറയ്ക്കുക എന്നുള്ള പറയുന്നത് ഏറ്റവും നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായ ഹൈറ്റിനും അനുസൃതമായ ഒരു വെയിറ്റ് മാത്രമേ നമ്മളെപ്പോഴും നമ്മൾ ബി എം ഐ എന്ന് പറയും, ബോഡി മാസ് ഇൻഡെക്സ്, എപ്പോഴും അതിന് ആ ഒരു നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും നമ്മുടെ ഹാർട്ടിന് ഒരു ഹെൽത്തി ഹാർട്ട് നമുക്ക് കിട്ടേണ്ടതിന് വളരെ അനിവാര്യമായ ഒന്നാണ്.